ഡിസംബർ 24 വിശുദ്ധ എമിലിയാനായും വിശുദ്ധ ടർസില്ലയും മഹാനായ വിശുദ്ധ ഗ്രിഗറിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവും പിന്നീട് കത്തോലിക്ക പുരോഹിതനുമായ ഗോർഡിയാൻ്റെ സഹോദരിമാരായ മൂന്ന് അമ്മായിമാർ ഉണ്ടായിരുന്നു. കഠിനവ്രതത്തോടെ സന്യാസ സമാനമായ മതജീവിതമായിരുന്നു ഇവർ തങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ നയിച്ചു വന്നിരുന്നത്. ടർസില്ല, എമിലിയാന, ഗോർഡിയാന എന്നായിരുന്നു ഇവരുടെ പേരുകൾ. ഇവരിൽ ടർസില്ലയും എമിലിയാനയും തീക്ഷ്ണമായ ഭക്തിയിലും കാരുണ്യത്തിലും രക്തബന്ധത്തിനും മേലുള്ള ഐക്യത്തിലായിരുന്നു. അവർ റോമിലെ ക്ലിവിസ് സ്ക്ലോറി മാർഗത്തിലുള്ള തങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരു ആശ്രമത്തിൽ എന്ന പോലെ ജീവിച്ചു. ഒരാൾ മറ്റൊരാളെ നന്മയിലും കാരുണ്യത്തിലും വളരുവാൻ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാകും വിധമുള്ള ജീവിതം വഴി ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്തു. ഗോർഡിയാന അവരോടൊപ്പം ചേർന്നുവെങ്കിലും നിശബ്ദ ജീവിതം സഹിക്കുവാൻ കഴിയാതെ മറ്റൊരു ദൈവവിളി തിരഞ്ഞെടുത്തു. അവൾ അവളുടെ സൂക്ഷിപ്പുകാരനെ വിവാഹം ചെയ്തു. ടർസില്ലയും എമിലിയാനയും അവർ തിരഞ്ഞെടുത്ത ഭക്തിമാർഗം തന്നെ പിന്തുടരുകയും തങ്ങളുടെ വിശുദ്ധിയുടെ പ്രതിഫലം ലഭിക്കുന്നതുവരെ ദൈവിക സമാധാനവും ശാന്തിയും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. വിശുദ്ധ ഗ്രിഗറി പറയുന്നതനുസരിച്ച് വിശുദ്ധ ടർസില്ലയും അവളുടെ മുത്തച്ഛനും മാർപ്പാപ്പയുമായിരുന്ന വിശുദ്ധ ഫെലിക്സ് രണ്ടാമൻ്റെ സന്ദർശനത്തിൽ ഫെലിക്സ് ഒരു ദർശനത്തിൽ സന്ദർശിക്കുകയും സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രകാശത്തിൻ്റെ വാസസ്ഥലത്തേക്ക് സ്വീകരിക്കാം. ഉടൻ തന്നെ അവൾ രോഗബാധിതയായി കിടപ്പിലായി. അവളെ കാണുവാൻ അവൾക്ക് ചുറ്റും തടിച്ചുകൂടിയവരോട് അവൾ വിളിച്ചു പറഞ്ഞു, മാറി നിൽക്കൂ, മാറി നിൽക്കൂ, എൻ്റെ രക്ഷകനായ ക്രിസ്തു വരുന്നുണ്ട്. ഈ വാക്കുകൾക്ക് ശേഷം ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രിയിൽ അവൾ തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിച്ചു. നിരന്തരമായ പ്രാർത്ഥന മൂലം അവളുടെ കൈമുട്ടുകളിലെയും കാൽമുട്ടുകളിലെയും തൊലി ഒട്ടകത്തിൻ്റെ മുതുകുപോലെ പരുക്കനായി തീർന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ എമിലിയാനായ്ക്ക് പ്രത്യക്ഷപ്പെടുകയും വെളിപാട് തിരുനാൾ സ്വർഗത്തിൽ ആഘോഷിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ എമിലിയാന ജനുവരി 5 മരിച്ചത്. രണ്ടുപേരും അവരുടെ മരണദിവസം നാമകരണം ചെയ്യപ്പെട്ടു. റോമൻ രക്തസാക്ഷി സൂചികയിൽ ഡിസംബർ 24 വിശുദ്ധരുടെ നാമഹേതുക തിരുനാൾ.